ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വെളുത്തുള്ളി അച്ചാറാണ്. വെളുത്തുള്ളി അച്ചാറ് പല തരത്തിൽ ഉണ്ടാക്കുന്നുണ്ട്. ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റ് ആയിരിക്കും, തീർച്ചയായിട്ടും നല്ല ടേസ്റ്റുള്ളൊരു അച്ചാർ. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് ആദ്യം കുറച്ച് പുളി, അതായത് ഒരു 50 ഗ്രാമോളം പുളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ പുളി നന്നായിട്ട് കുതിർത്ത് വെക്കുക, ചൂടുവെള്ളത്ത് കുതിർത്ത് വെച്ചാൽ നന്നായിട്ട് അതിൻ്റെ പൾപ്പിങ് ഇറങ്ങി വരും. പിന്നെ ഇനി ഒരു പാത്രം ചൂടാക്കി അതിനകത്തോട്ട് 1 സ്പൂണ് ഉലുവ അത് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിന് കൂടെ തന്നെ 1 സ്പൂണ് കടുക്. പിന്നെ നമ്മൾ ചേർക്കുന്നതാണ് 1 സ്പൂണ് പെരിഞ്ജീരകം. സാധാരണ പെരിഞ്ജീരകം ഒന്നും അച്ചാറിൽ ചേർത്ത് കാണുന്നില്ല, പക്ഷേ ഈ അച്ചാറിനകത്ത് പെരിഞ്ജീരകവും മല്ലിയും കൂടെ ചേർക്കുന്നുണ്ട്. അതാണ് ഇതിൻ്റെ ആ ഒരു പ്രത്യേക ടേസ്റ്റിന് കാരണം. അപ്പോൾ പെരിഞ്ജീരകം ചേർത്തു, അതിൻ്റെ കൂടെ തന്നെ മല്ലി, നമ്മൾ മുഴുവനായിട്ടുള്ള കൊത്തമ്പാരി പൊടിക്കാത്തത് അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റുക, നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. വഴറ്റല്ല, മൂപ്പിച്ചെടുക്കുക. നമ്മൾ ഈ ഉലുവയും കടുക് പൊട്ടുകയും വേണം. ഉലുവ ഒന്ന് ചെറുതായിട്ട് കളറ് മാറണം. മല്ലിയും ജീരകവും അധികം അങ്ങനെ ഇതാവേണ്ട ആവശ്യമില്ല. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് കളർ കിട്ടാൻ വേണ്ടിയിട്ട് പിരിയമുളക് ചേർത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഒരു ഉണക്കമുളക്, മറ്റ് നല്ല ഈ അത്യാവശ്യ എരിവുള്ള മുളകും ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. മൂപ്പിച്ചെടുത്ത് പൊടിച്ചെടുക്കണം. അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ ഒരു സംശയം ഒന്നുള്ളു, ഇത് എന്ത് സാധനമാണ് ഉണ്ടാക്കുന്നത്? നമ്മൾ ഈ ഉണ്ടാക്കുന്നത് ഈ ഒരു പ്രോസസ്സിങ്ങിലൂടെയൊക്കെ ആണെങ്കിൽ ഇത്രയും സാധനങ്ങളൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിലും ടേസ്റ്റ് അപാര ടേസ്റ്റാണ്. നമ്മൾ സാധാരണ വെളുത്തുള്ളി അച്ചാറിനേക്കാളും കുറച്ചുകൂടെ ടേസ്റ്റ് വ്യത്യാസമാണ്. അപ്പോൾ ഇതാ, നമ്മൾ ഉലുവയും ഇതെല്ലാം ഒന്ന് മൂത്ത് കളറൊക്കെ മാറി ഇപ്പോൾ കറക്റ്റ് പരുവത്തിനായിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇത് പൊടിച്ചെടുക്കാം. ഓഫ് ചെയ്താലും കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും, ചട്ടിക്ക് നല്ല ചൂടുണ്ടാവും. അപ്പോൾ നമുക്കത് പൊടിച്ചെടുക്കാം. അതിനുശേഷം ഒരു അതേ പാത്രത്തിൽ തന്നെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്, കടുകെണ്ണയാണ് വെച്ചിട്ടുള്ളത്. നിങ്ങൾ വെള്ളെണ്ണയിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ വെള്ളെണ്ണയിൽ ഉണ്ടാക്കാം അച്ചാർ, ഒരു അതോരോരുത്തരും ഇഷ്ടം. അപ്പോൾ നമ്മൾ എണ്ണ ചൂടായിട്ടുണ്ട്. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മൾ വെളുത്തുള്ളി തോല് കളഞ്ഞ് വെച്ച വെളുത്തുള്ളി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളിയുടെ അളവ് കൂട്ടിയിട്ടെടുക്കാം. നമ്മൾക്ക് എത്രമാത്രം ഉള്ളി വേണോ അത്ര എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് ഉള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇതിനകത്തോട്ടിട്ട് ഒന്ന് മൂപ്പിക്കാം. മൂപ്പിച്ചെടുത്ത് അങ്ങനെ നല്ല ബ്രൗൺ കളറാകുന്നവരെ മൂപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത്യാവശ്യം ഒന്ന് സോഫ്റ്റ് ആകുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കണം. അതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ, ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും, തൊട്ടപ്പുറത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ ഉണ്ടാവും, അതൊന്ന് അമർത്തിയാൽ നമ്മൾ മണിൻ്റെ ചിന്ന അതൊന്ന് അമർത്തിക്കഴിഞ്ഞാൽ ഞാൻ പുതിയ വീഡിയോ ഇടുമ്പോൾ അപ്പോൾ തന്നെ നമുക്കൊരു മെസ്സേജ് നോട്ടിഫിക്കേഷനായിട്ട് വരും. അപ്പോൾ നമുക്ക് ഇനി ഇതിൽ കായപ്പൊടി, അത് ഏത് ബ്രാൻഡിൻ്റെ ആയാലും കുഴപ്പമില്ല, ഞാനിപ്പോൾ ഇവിടെ LG-ൻ്റെതാന്ന് ചേർക്കുന്നത്, 1 സ്പൂണ് ചേർത്ത് കൊടുക്കാം. അച്ചാറിന് കായപ്പൊടി കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടാവും, നല്ലൊരു മണവും കിട്ടും. അത് ചേർത്ത് ഒന്നൊന്ന് മൂപ്പിക്കുക. അതിനുശേഷം നമുക്ക് ചേർക്കാനുള്ളത് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച ഉലുവയും മല്ലിയും ഇതൊക്കെയുള്ള പൊടി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കണം. മുമ്പും ഒരു 3-4 വീഡിയോസ് ഇട്ടിട്ടുണ്ട് വെളുത്തുള്ളി അച്ചാറിൻ്റെ അല്ലാണ്ട് തന്നെ അച്ചാറുകളായിട്ട്. ബീട്രൂട്ട് അച്ചാറുണ്ട്, പിന്നെ ചതുരപ്പുളി അച്ചാറ്, പിന്നെ മാങ്ങാ ഇഞ്ചി അച്ചാറ്, ഇതെല്ലാം തന്നെ നല്ല ടേസ്റ്റുള്ള അച്ചാറുകൾ തന്നെയാണ്. ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചത് പൊടി ഇതിനകത്തോട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് ചെറിയ ചൂടിൽ മാത്രമേ ചേർക്കാൻ പാടുള്ളൂ, കരിഞ്ഞു പോവും. നമ്മൾ ഓൾറെഡി വറുത്ത് പൊടിച്ചു വെച്ച പൊടികളാണ്. അല്ലെങ്കിൽ തീ ഓഫ് ചെയ്തിട്ട് കരിഞ്ഞു പോകുന്ന സംശയമുള്ളവരാണെങ്കിൽ തീ ഓഫ് ചെയ്തിട്ട് മാത്രം ഇത് ചേർക്കുക. എണ്ണയ്ക്ക് ചൂടുള്ളതുകൊണ്ട് കുഴപ്പമില്ല, അതിനകത്ത് കിടന്ന് ഫ്രൈ ആയിക്കോളും. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എരിവ് കുറഞ്ഞ പിരിയമുളകാണ് ചേർത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ എരിവിന് വേണ്ടി കുറച്ച് മുളക് പൊടി കൂടി ചേർക്കണം. അതിനിടയ്ക്ക് കുറച്ച് 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ എരിവ് കുറച്ച് എരിവുള്ള മുളക് പൊടി 1/2 സ്പൂണ് മുളക് പൊടി കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന്
ജസ്റ്റ് ഒന്ന് ഇളക്കുക. നല്ല തിളച്ച എണ്ണയിൽ ആയതുകൊണ്ട് തന്നെ തിളച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് അത് മൂത്തു പോകും. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പുളി പിഴിഞ്ഞ് വെച്ചിട്ടുള്ള പുളി കുതിർത്ത് പിഴിഞ്ഞ് വെച്ച പുളിവെള്ളം ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. നല്ല കട്ടിയിൽ തന്നെ ചേർത്ത് പുളിയാന്ന് ചേർത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ചാറ് നല്ല കട്ടിയാവും. ഇതൊന്ന് തണുക്കുമ്പോഴത്തേക്കും പിന്നെയും കുറച്ചുകൂടെ കട്ടിയാവും. അതുകൊണ്ട് നമുക്കിപ്പോൾ കുറച്ച് വെള്ളം ചേർത്ത് ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഒന്ന് തിളപ്പിക്കണം. ഇപ്പം തന്നെ ഇത് കട്ടിയുള്ള ചാറാണ് അച്ചാറിൻ്റെ. അപ്പോൾ അത് കുറച്ചൊന്ന് ലൂസാക്കുകയും ചെയ്യാം. പിന്നെ നമ്മളിത് ഉണ്ടാക്കി വെച്ചതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് കുറുകി വരും. അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് തിള വരട്ടെ. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ഉപ്പ് ചേർത്തില്ല, ഇതുവരെ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. ഉപ്പ് നോക്കിയിട്ട് ചേർക്കുക. കുറച്ച് കൂടിയാലും കുഴപ്പമില്ല, കാരണം വെളുത്തുള്ളിക്കകത്തൊക്കെ ഉപ്പ് പിടിച്ച് ചാറിനകത്തൊക്കെ ഉപ്പ് പിടിച്ച് വരുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും. എന്നുവെച്ചാൽ ഒരുപാട് ഉപ്പിടാൻ പാടില്ല, നോക്കിയിട്ടിടുക. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. ഈ അച്ചാറിൽ എണ്ണ തെളിഞ്ഞ് വരുന്ന ആ ഒരു സമയം വരെ ഒന്ന് തിളപ്പിക്കുക. തീ ഒന്ന് കുറച്ച് കുറച്ച് വെച്ചിട്ട് തിളപ്പിച്ചാലും മതി. അപ്പോൾ ഈ മസാലയെല്ലാം വെന്ത് കഴിയുമ്പോൾ മാത്രമേ ഏത് കറിയിലായാലും എണ്ണ തെളിഞ്ഞ് വരൂ. അങ്ങനെ എണ്ണ തെളിഞ്ഞ് വന്നു കഴിഞ്ഞാൽ അച്ചാറ് കുറേ നാളത്തേക്ക് കേടാവാണ്ടിരിക്കും. അങ്ങനെ പെട്ടെന്ന് എടുത്ത് തീർക്കുന്നതല്ലെങ്കിൽ കുറച്ച് നാൾ വെക്കാൻ പറ്റുന്ന തരത്തിൽ നമുക്ക് സൂക്ഷിച്ച് വെക്കാം. കൂടിയ അളവിലെല്ലാം ഉണ്ടാക്കി വെക്കുമ്പോൾ മഴ. ഇനി ഇതിലേക്ക് ഒരു കഷ്ണം വെല്ലം. അപ്പോൾ നമ്മൾ അച്ചാറിന് ഉപ്പ്, പുളി, മധുരം, ചെറിയൊരു കയ്പ് ഉണ്ടാവും. ഇപ്പോൾ ഉണ്ടാക്കിയപ്പാടെ ചെറിയൊരു കയ്പ് ഉണ്ടാവും. പിന്നെ അതൊരു രണ്ട് ദിവസം വെച്ച് അതുപോലെ ഒരു കുപ്പിക്കകത്തോ ജാറിനകത്തോ അതിനകത്തോ ഒന്ന് ഇട്ട് വെച്ച് കഴിയുമ്പോൾ അതൊന്ന് സെറ്റാവും. അപ്പോൾ ആ കയ്പ് അങ്ങ് പോവും, ഉലുവേൻ്റെ കയ്പാണ്. അപ്പോൾ നമ്മളെ അച്ചാറ് നന്നായിട്ട് വെന്ത് കഴിഞ്ഞു. അതിനകത്ത് മസാല, അച്ചാറല്ല മസാല, നന്നായിട്ട് വെന്തു. അതിൻ്റെ ഒരു എണ്ണയൊക്കെ സൈഡിൽ നിന്നൊക്കെ തെളിഞ്ഞ് വന്ന് ഇനി ഈ അച്ചാറ് നിങ്ങൾ നല്ല തണുത്തതിന് ശേഷം നന്നായി തണുക്കണം. നല്ലൊരു ജാറിനകത്ത് കുപ്പി പാത്രത്തിനകത്ത് ഇട്ട് വെച്ചാൽ നല്ല കാറ്റൊന്നും കടക്കാത്ത നല്ല കുപ്പി പാത്രത്തിനകത്ത് തണുത്തതിന് ശേഷം ഒഴിച്ചു വെക്കുക. അങ്ങനെ ഒരു രണ്ട് ദിവസം വെച്ച് നമുക്ക് മൂന്നാമത്തെ ദിവസം മുതൽ ഉപയോഗിച്ച് തുടങ്ങാം. അപ്പോൾ അത് അപ്പോഴാണ് അതിൻ്റെ ആ ഒരു വെളുത്തുള്ളിക്കകത്തെല്ലാം നല്ലൊരു എരിയും പുളിയും മധുരവും ഉപ്പും എല്ലാം കൂടി കലർന്നിട്ട് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ അറിയിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീണ്ടും കാണാം. ബൈ.